ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 1 സവോള നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 10 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, 1 തക്കാളി അരിഞ്ഞത്, പിന്നെ വേണ്ടത് 2 പച്ചമുളക്, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് എന്നിവയാണ് വേണ്ടത്. നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്യാം. സവാള നന്നായിട്ടൊന്ന് വഴണ്ടു വരണം. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയാണിത്. ഇതിപ്പോൾ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരുന്ന ചെറിയ ഉള്ളിയും തക്കാളിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. സവോളയും ചെറിയ ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ അറബിക് മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സവാളയും ചെറിയ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന മസാലപ്പൊടികൾ എല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നതിന് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അറബിക് മസാല ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ് കറിക്ക്. ഇപ്പോൾ മസാല എല്ലാം നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക.
ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ അറിയാമല്ലോ നല്ലൊരു ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ലൊരു മണവുമാണ് കറിക്ക്. ഇനി നമുക്കിത് വെള്ളം ചേർക്കാതെ ഒരു 2 മിനിറ്റ് അടച്ചു വെക്കാം. ചിക്കനിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വരട്ടെ. അങ്ങനെ നമ്മുടെ ചിക്കനിലേക്ക് ഇപ്പം നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചൂടുവെള്ളമാണ്. ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ ഗ്രേവി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ചിക്കൻ വേവിച്ചെടുക്കാം. ഇപ്പം എന്താ പകുതി വേവായിട്ടുണ്ട് ചിക്കൻ. ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ഇതുപോലെ തന്നെ മുരിങ്ങയ്ക്കായോ അതുപോലുള്ള പച്ചക്കറികൾ എന്തും എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ ചിക്കൻ പകുതി വേവാകുമ്പോഴാണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ കിഴങ്ങ് നന്നായിട്ട് വെന്തുടഞ്ഞു പോവും. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.